അന്യനിന്നുകൊണ്ടിരിക്കുന്ന തുള്ളൽ കലയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ 68-ാം വയസ്സിലും തുള്ളൽ അഭ്യസിപ്പിക്കുകയാണ് എഗരൂർ പരപ്പിൽ സ്വദേശി പ്രഭാകരൻ മാസ്റ്റർ. പ്രായത്തിനു പോലും തളർത്താനാവാത്ത ആത്മവിശ്വാസത്തിലാണ് പ്രഭാകരൻ പുന്നശ്ശേരി തുള്ളൽ പരിശീലിപ്പിക്കുന്നത്. തന്റെ 12-ാം വയസ്സിലാണ് പ്രഭാകരൻ പുന്നശ്ശേരി തുള്ളൽ കലയുടെ ലോകത്തിലേക്ക് കടന്നു വന്നത്. പീറ്റക്കണ്ടി രാമൻകുട്ടി നായരും കലാമണ്ഡലം ഗോപിനാഥ പ്രഭയുമായിരുന്നു ആദ്യ ഗുരുക്കൾ. ഇന്ന് പ്രഭാകരൻ പുന്നശ്ശേരിയിൽ നിന്നും തുള്ളൽ അഭ്യസിച്ച പലരും തുള്ളൽ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ കലാകാരന്മാരാണ്. വീടിനോട് ചേർന്ന് ക്ഷേത്ര കലാലയം എന്ന പേരിൽ തുള്ളൽ പരിശീലന കേന്ദ്രം നടത്തുന്നുണ്ട്. ആകാശവാണിയിലെയും ദൂരദർശനിലെയും തുള്ളൽ ആർട്ടിസ്റ്റ് കൂടിയാണ് പ്രഭാകരൻ പുന്നശ്ശേരി. തുള്ളലിലെ ആത്മീയ വിഷയവും വേഷവിധാനവും എന്ന വിഷയത്തിൽ റിസർച്ചും നടത്തുന്നുണ്ട്. ജീവിത വഴിയിൽ കല നൽകിയതത്രയും വിവിധ അനുഭവങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. യുവജനോത്സവങ്ങളില്ലായിരുന്നെങ്കിൽ മിക്കവാറും ക്ഷേത്ര കലകളും അല്ലെങ്കിൽ ഈ മത്സരങ്ങളൊക്കെ തന്നെ മത്സരമല്ല ഈ കലകളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ട് അവർ രംഗത്ത് വരുമെങ്കിലും ക്രമേണ അവർ അതിൽ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ തന്നെ രംഗത്ത് വന്ന യുവജനോത്സവത്തിലൂടെയാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പം അതിലേറ്റവും ശ്രദ്ധേയമായ ഞാൻ ഓർക്കുന്ന ഒരു വർഷം 2015 അന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് സംസ്ഥാന കലാമേള നടക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും എൻ്റെ ശിഷ്യന്മാർ പങ്കെടുത്ത് 22 കുട്ടികൾ സ്റ്റേറ്റിൽ മത്സരിക്കാൻ വന്നു എന്നുള്ളത് ഈ മത്സരരംഗത്തെ എന്താ ഓർക്കാവുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായി മാറി. തുള്ളൽ കലയ്ക്ക് ഇദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾക്ക് കലാമണ്ഡലം അവാർഡ്, ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം, കലാരത്ന അവാർഡ്, അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം, ഗുരുവായൂർ രാമൻ നായർ ആശാൻ സ്മാരക അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നോക്കടാ നമ്മുടെ മാർഗേ കിട കുന്നമർക്കടാ നീ അങ്ങു മാറിക്കിടാശടാ ഈ ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയ ഈ കാട്ടിൽ കിടക്കുന്ന മൂളിക്കൊരങ്ങി. 60-ാം വയസ്സിൽ കഥകളി അരങ്ങേറ്റം നടത്തിയത് ഈ കലാകാരന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പുന്നശ്ശേരി UP സ്കൂളിൽ 23 വർഷം അധ്യാപക സേവനം അനുഷ്ഠിച്ച് വിരമിച്ച ഇദ്ദേഹത്തിന് പിന്തുണയുമായി ഭാര്യ ബേബി ഷീലയും മക്കളായ അരുണും അഞ്ജലിയും കൂടെയുണ്ട്. ടൈം വിഷൻ ന്യൂസ്, എഗരൂർ.